വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ്. ഓക്കെ, സോ എല്ലാവർക്കും ഒരു അടിപൊളി ലോക്ക്ഡൌൺ ഡേകൾ വിഷ് ചെയ്യുന്നു. ഇനി ഇങ്ങോട്ട് അങ്ങോട്ട് ലോക്ക്ഡൌണുകളാണോ? ഓക്കെ, അവിടെ എങ്ങനെയാണ് ജസ്റ്റ് കമന്റ് ചെയ്യാം ലോക്ക്ഡൌൺ ആണോ അല്ലേ. കറന്റ് ഇപ്പം കൊച്ചിയിൽ ഇന്നലെ ലോക്ക്ഡൌൺ ആയിരുന്നു, ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. പിന്നെ ഞായറും ശനിയൊക്കെ ലോക്ക്ഡൌൺ ആണല്ലോ. ഇന്നും ഭയങ്കര സ്ട്രിക്ട് ആയിട്ട് റൂൾസ് ആണ്, ആവശ്യമുള്ളതിന് മാത്രം പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ ഞാനിപ്പം പോകുന്നത് പൂച്ചക്ക് ഫുഡ് വാങ്ങണാണ് ഗൈസ്. യാ, പൂച്ച നമ്മളെപ്പോലെ നമ്മളെ കുടുംബത്തിലൊരു അംഗമാണ്. സോ നമ്മളും കാട്ടിൽ ഇമ്പോർട്ടൻസ് ആണ് പൂച്ച. കാരണം അതിന് വിശപ്പ് സഹിക്കാനില്ല, ആരോടും പറയാൻ കഴിയില്ല. നമുക്കാണ് ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഓർഡർ ചെയ്തും കഴിക്കും. പക്ഷെ പൂച്ചന്റെ ഫുഡ് എവിടെയെങ്കിലും ഒന്ന് പോയി വാങ്ങട്ടെ ഗൈസ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കിട്ടിയില്ല. സോ പോലീസുകാരൊക്കെ ഉണ്ടോക്കണം, പോലീസ് പിടിക്കും എന്നോട് വയ്ക്കും. മോനെങ്ങോട്ടാണ് ഇപ്പൊ പൂച്ചന്റെ ഫുഡ് വാങ്ങാനാണ് ഗൈസ്? സാർ നമ്മ മൊത്തം കോമഡിയാവും. ഇനി ഒന്ന് പോയി നോക്കാം. ഇവിടെ കുറെ ഷോപ്പുകൾ ഞാൻ നോക്ക, എന്താ പറയുക, നോക്കിയിട്ടുണ്ട് ലൊക്കേഷൻ. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ കൂടെ ഓർഡർ ചെയ്യണം. ഓൺലൈൻ കൂടെ ഓർഡർ ചെയ്യാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പോണത്. പിന്നെ വീട്ടിലേക്കുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കാണും. ഞാൻ രാവിലെ എണീറ്റിട്ട് നല്ല രീതിയിൽ ടെന്നീസ് കളിക്കായിരുന്നു ഗൈസ്. ഓക്കെ, വീട്ടിനുള്ളിൽ നമ്മളെ വി ആർ ടെന്നീസ് കളിക്കായിരുന്നു. അപ്പോഴാണ് അമ്മ പറഞ്ഞത്, മോനെ പൂച്ചന്റെ ഫുഡ് എന്ന് പറയുമ്പോൾ ഇന്നെങ്ങനെ നോട്ടാ, നോട്ടത്തിൽ ഞാനങ്ങോട്ട് വീണു. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഗൈസ്. അങ്ങനെ രാവിലെ തന്നെ പോവാണ്. എനിവേ, ഫുഡ് വാങ്ങണം, പിന്നെ വീട്ടിലെ കുറച്ച് സാധനം കൂടി വാങ്ങണം. ഓക്കെ, പോയി വരാം. ഗൈസ് ഇന്ന് ലോക്ക്ഡൌൺ ഒന്നും ഇല്ലേ, നല്ല വണ്ടികളുണ്ടല്ലോ. കൊച്ചി ബാക്ക് ടു കൊച്ചി ബ്രോ. യോ, നോർമൽ ഡേ ആണെന്ന് തോന്നുട്ടോ. ഷോപ്പുകളെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ശനി ഞായർ മാത്രമാണ് പക്കാ ലോക്ക്ഡൌണ്. അതിനുശേഷം പിന്നെ കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. പക്ഷെ ഇവിടെ പോലീസുകാരൊന്നും ഞാൻ കാണുന്നില്ല ഗൈസ്. മൊത്തം പിൻവലിച്ചോ, വെറുതെ ഒന്നും പറയാനും പറ്റില്ല. പെട്ടെന്ന് പിൻവലിക്കും, പെട്ടെന്ന് കൊറോണ കുറയും, പെട്ടെന്ന് കൊറോണ കൂടും. ഇതൊക്കെയാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ. നോക്കാം, ഏതായാലും പോയി നോക്കാം. നമുക്ക് ആദ്യം നെഡ്സ് വാങ്ങണം ഗൈസ്, നമുക്ക് നെഡ്സ് വാങ്ങണം. അതിന് ശേഷമാണ് ബാക്കി സംഭവങ്ങളും. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് നെറ്റ്സ് ആണ് വാങ്ങാനുള്ളത്. ഇവിടെ ഒരുപാട് നെറ്റ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് നെറ്റ്സും. അതുപോലെ തന്നെ നമുക്ക് വേറെയും കുറേ സാധനങ്ങളാണ്. ഞാനിപ്പോൾ ഇതാക്കണ അവളോട് ആദ്യം ബദാം ആ പറഞ്ഞിട്ട്. ബദാം നമ്മൾ കുറച്ച് വേണം. പലതരം ബദാമുകൾ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ബലൻ്റെ ബദാം വാങ്ങി. ഞാൻ ഇവിടെ 850-ൻ്റെ എല്ലാം കുറച്ചീച്ചാണ് വാങ്ങുന്നത്. ഓക്കെ, ഇതിൽ പിന്നെ നമുക്ക് ഒരുപാട് എന്താ പറയുക, ഈ വിത്തുകളുണ്ട്, സീഡ്സ് ഉണ്ട്. അതായത് പംപ്കിൻ്റെ സീഡ്സ്, അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്, ഫ്ലാക്സ്, അങ്ങനെ ഓരോരോ സീഡ്. ഇതിൽ പിന്നെ ഇഷ്ടംപോലെ ഇങ്ങനെ കളറുള്ള സംഭവങ്ങളൊക്കെയാണ്. എന്താ പേരൊന്നും കേരള, ഞാൻ എനിക്ക് എഴുതി തന്നെ അതേമാതിരി സാധനങ്ങൾ വാങ്ങുകയാണ്. അധികം സീഡ്സ് ആണ് വാങ്ങുന്നത്, അതായത് കുറച്ച് നല്ലത്. ഇവിടെ കുറേ പുതിയ മിഠായികൾ കണ്ട്. പക്ഷെ നോമ്പാണ് ഗൈസ്, ഒന്നുപോലും എടുക്കാൻ പറ്റില്ല. വെറൈറ്റി സാധനങ്ങളാണ്. ഡ്യൂഡിക്കൊന്ന് വാങ്ങിയാലോ എന്നൊരു ആലോചന ഉണ്ട്. പക്ഷെ ഇതിപ്പോ ഒന്നും കഴിക്കാനില്ലല്ലോ. അതിനോട് കിടക്കട്ടെ ഗൈസ്. അവിടുത്തെ സാധനങ്ങളൊക്കെ വാങ്ങി എന്തൊക്കെ വാങ്ങിയെന്ന് കാണിച്ചിട്ട്, കുറെ സാധനങ്ങൾ വാങ്ങി എന്തൊക്കെ വാങ്ങിയെന്ന് കാണിച്ചിട്ട്. ഇനി നമ്മൾ സൂപ്പർ മാർക്കറ്റിലാണ്, ഇവിടുന്ന് വാങ്ങാണ്ട് ഗൈസ്. ഓക്കെ, നട്സൊക്കെ എമ്മക്കും അതിനകത്ത് ഞങ്ങൾക്കൊക്കെ വേറൊരു ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനാണ്. അപ്പൊ സൂപ്പർ മാർക്കറ്റ് സാധനങ്ങൾ വാങ്ങാൻ കുറച്ച് ദിവസത്തേക്കുള്ള വാങ്ങണം. ഇനി ഇപ്പൊ എന്താണ് അവസ്ഥ ഒന്നും ഒരു ഐഡിയ ഇല്ല. നേരത്തെ വാങ്ങിക്കണം, എന്തുകൊണ്ടും നല്ലത് ഗൈസ്. പിന്നെ ഇടക്കിടക്കിടക്ക് പോകണ്ടല്ലോ. ഓ ഗൈസ്, ഇവിടുന്ന് ഓൾറെഡി ഒരു ഇത് മൊത്തം വാങ്ങിട്ടോ, സാധനങ്ങൾ മൊത്തം വാങ്ങി. പിന്നെ എക്സ്ട്രാ ഡ്യൂഡി ഇൻസ്റ്റൽ ടെക്സ്റ്റ് ചെയ്ത സാധനങ്ങളാണ് വാങ്ങണത്. ഞാൻ പുറത്തു പോയ കള്ളത്തിന്റെ മെയിൻ പരിപാടിയാണ് ആവശ്യമില്ലാത്തൊക്കെ ടെക്സ്റ്റ് ചെയ്യല്. കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാം. ക്രീമൊന്നും വാങ്ങുന്നില്ല, 50-50 അതൊക്കെ വാങ്ങാം. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നല്ലത്. പിന്നെ ഒരുപാട് സാധനമുണ്ട്, എല്ലാ സാധനങ്ങളും വാങ്ങാൻ പോകുന്നതല്ല ഞാൻ. അച്ചാറുണ്ട്, അതുപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങ അവിടെ കണ്ടിന്. അത് ഞാൻ ചിലപ്പോഴേ എടുക്കുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പഴുത്ത മാങ്ങൻ്റെ അച്ചാറെടുക്കാം. വേറെ കുറച്ചിട്ട് നല്ല ഇതൊക്കെ ഒന്ന് ബില്ല് ചെയ്തിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് തെറിക്കാം. ഓക്കെ, സാധനങ്ങളൊക്കെ വാങ്ങി ഇനി നേരെ വിടാം. ഫ്രൂട്ട്സും കൂടി വാങ്ങാനുണ്ടായിരുന്നു, പക്ഷേ ആവില്ല ഗൈസ്. ഇനി ഇവിടെ നിർത്തി നല്ല ടൈം പോകും. വേറെ അവിടെ നിന്നെങ്കിൽ പിന്നെ രണ്ടാമത് പിന്നെ നാളെ വന്ന് വാങ്ങേണ്ടി വരും. ഒക്കെ കൂടി ഒരു ദിവസം വാങ്ങുമ്പോൾ നല്ല ടൈം കൊണ്ട് സൂപ്പർ മാർക്കറ്റ് കയറിയ കുറേ ടൈം ആണ്ട് പോകും. സാധാരണ ഷോപ്പ് കയറി ഓലോട് പറഞ്ഞ ഓലാണ്ട് എടുത്തു തരുമായിരുന്നു, ഇതിപ്പോൾ അങ്ങനെ അല്ലല്ലോ. നോക്കിട്ട് കയറില്ല ഗൈസ്, ഇവിടുന്ന് ഫ്രൂട്ട്സിനും വാങ്ങണോ. കാരണം എന്താ, ചിക്കൻ വാങ്ങാൻ എന്തായാലും ഇവിടെ നിർത്തണം. അപ്പം ചിക്കൻ്റെ അടുത്ത് തന്നെ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പ്, ചിക്കനും വാങ്ങണോ ഫ്രൂട്ട്സും വാങ്ങണം ഗൈസ്. ഓ യാ ഗൈസ്, അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പ്രൊഡക്റ്റ് കോഴി. ഓ, നമ്മൾ ഫ്രൂട്ട്സ് കേട്ടോ, ഫ്രൂട്ട്സ് കുറച്ച് വാങ്ങിന്. ഇനി നേരെ വീട്ടിലേ ഗൈസ്. ഞാൻ എന്തിനാ കാര്യമായിട്ട് പോയ ഗൈസ്, ക്യാറ്റ് ഫുഡ് വാങ്ങാനാണ് മെയിൻ ആയിട്ട് പോയിട്ട്. പിന്നെ ഇതൊക്കെ അതിനകത്ത് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നതാണ്, അത് ഞാൻ നോക്കി നോക്കി വാങ്ങാണ്. സോ മെയിൻ ആയിട്ട് ഇപ്പോ വാങ്ങാൻ പോയ സാധനം വാങ്ങിയില്ല ഗൈസ്, കിട്ടിയില്ല. എന്താ പറയുക, നമ്മളെ ആ ഒരു പെർട്ടിക്കുലർ ഫുഡില്ലേ, നമ്മളെ പൂച്ചയ്ക്ക് വേണ്ടി മാത്രം റോയൽ കെ എന്ന് പറഞ്ഞ സാധനം, അത് സാധനം കിട്ടാനില്ല. ഇനി കൊച്ചിയിൽ വേറെ ഒന്ന് രണ്ട് ഷോപ്പ് കൂടി ഉണ്ട്, അത് കുറച്ച് ട്രാഫിക്കാണ്, അങ്ങോട്ട് അതുകൊണ്ട് പോയില്ല. ഇനി നൈറ്റ് ഒന്നോട്ടും പോണ ഗൈസ്, നമ്മുടെ പൂച്ച മിക്കവാറും ഇന്ന് പട്ടിണിയാവും.
അപ്പൊ ഡ്യൂഡി എത്തിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൂ. ചെയ്തിട്ടുണ്ട് ഒക്കെ ഒരുമാതിരി ഇത് വേറെ ലെവൽ ആയിരിക്കും. മുമ്പ് നമുക്ക് ആദ്യം കുറച്ച് എടുത്തു ചെയ്ത് നോക്കാം. പെർഫെക്റ്റ് ഓക്കെ ആയിരിക്കും. പെർഫെക്റ്റ് ഓക്കെ ഓക്കെ. എന്താ എന്താ എക്സ്പെരിമെന്റ് കാണിച്ചത്? ലെറ്റ്സ് ഗോ. ഒരുപാട് സംഭവങ്ങൾ വായിട്ടുണ്ട്. ഒരു കിട്ടിക്കാച്ച് എക്സ്പെരിമെന്റ് ആണ് ഗൈസ്. ഓക്കെ, എന്ത് സംഭവിച്ചാൽ നമ്മള് ഫെവിക്വിക്കിന് പകരം എന്താ ഫ്ലെക്സ് ക്വിക്ക് എന്ന് പറഞ്ഞ സംഭവമാണ് വാങ്ങിയത്. ഭയങ്കര രീതിയിലുള്ള പശയാണ്. അതായത് 1 to 50 rupees ആണ്. ബോക്സ് കാണുമ്പോ നിങ്ങളായിരിക്കും വലുതാണ്, പക്ഷെ ചെറുതാണ് ഗൈസ്. പറ്റിച്ചേ, ഭയങ്കര ചെറിയൊരു സംഭവമാണ്. സോ ഇതിൽ നമ്മൾ ഒരുപാട് എണ്ണം വാങ്ങിയത് 1 to 50 rupees കണ്ടില്ലേ. ഏകദേശം ഒരു 10-15 ഇവിടെ. അപ്പൊ ഇത് മൊത്തം അൺബോക്സ് ചെയ്ത് ഇതിലുള്ള ക്വിക്ക് മൊത്തം നമ്മൾ ഐ മീൻ ഇതിന്റെ ഉള്ള ഗ്ലൂ മൊത്തം നമ്മൾ ഇതിലേക്ക് ഒഴിക്കും. ഓക്കെ, എന്നിട്ട് ഇത് ഏകദേശം ഒരു ഏകദേശം ഇത്രങ്കിലും ആവുമതിയാവല്ലേ? കറക്റ്റ് അറിയില്ല. സോ നമുക്ക് നോക്കാം ഒന്നിലെത്ര 20 grams 50 grams മറ്റുള്ള. സോ മൊത്തം ഇതിൽ ഒഴിച്ചിട്ട് ഇതിന്റെ ഒരു വാട്ടർ, അതായത് ഫ്ലെക്സ് ഗ്ലൂ വാട്ടർ, ഓക്കെ, ആ ഒരു ഗ്ലൂ മാത്രം എടുക്കും. എന്നിട്ട് നമ്മൾ യഥാർത്ഥ വാട്ടറിലേക്ക് ഒഴിക്കും ഗൈസ്. ഇങ്ങോട്ട് ണ്ടേ. ഓക്കെ, അപ്പം ഇതിൽ നടക്കുന്ന ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ പ്ലസ് ഉള്ള ₹50. ഇതിന് ഏകദേശം 1000 rupees ആയിട്ടുണ്ട്. ഈ സാധനങ്ങൾ മൊത്തം വാങ്ങിട്ട് ഞാൻ വേണ്ട, ഞാൻ ചെയ്യും, എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ചെയ്യും. ആ ഇന്നാര് പഠിപ്പിക്കാനുള്ള പിടിച്ചു കുത്തു ഞാൻ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മളുടെ സാധനം. ഞാൻ ഒന്ന് ഓൺ ആക്കട്ടെ. ഗ്ലൗസ് ഇല്ല ഗൈസ്, ഗ്ലൗസ് കാണുന്നില്ല. കുരുട്ട് കുഞ്ഞുമോൾ എവിടെ കൊണ്ടുവച്ച്. എന്താണ് ഡ്യൂഡി? കണ്ടല്ലേ, ഇതിങ്ങനെ ഓപ്പൺ ആക്കുക. ഞാൻ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇതോടെ കൂടി തന്നെ വയ്ക്കും. റെഡി, 1, 2, 3. ഒന്നെ എത്ര ഉണ്ടല്ലേ, കുഴപ്പമില്ല. ഇത് പ്ലാസ്റ്റിക് ഒട്ടിപ്പോഞ്ഞോളെ, ഒക്കെ ഓപ്പൺ ആക്കി വെക്കല്ലേ. അതിന്റെ നല്ല ഗസ്, നമ്മളൊക്കെ ഓപ്പൺ ആക്കി വെക്കട്ടെ. എല്ലാത്തിന് മൂടി ഒന്ന് ഓപ്പൺ ആക്കി വെക്കാം. എന്നിട്ട് ഒരുമിച്ചാണ്ട് ഒഴിക്കുക, അതായിരിക്കും കുറച്ചിട്ട് എഫക്റ്റീവ്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, മറ്റേ ഡ്യൂഡിന്റെ എക്സ്പെരിമെന്റ് ചെയ്ത മാതിരി ഒന്നും ആവാതായി പോകും. സോ ഇത്ര വെള്ളം വേണ്ട, ഞാൻ കുറച്ച് വെള്ളം കുറക്കട്ടെ. എനിക്ക് എന്തൊരു മനോധൈര്യം കുറയുന്നു ഗൈസ്. ഓക്കെ, കണ്ണിലേക്ക് ആക്കല്ലോ, കണ്ണിലേക്ക് ആക്കല്ല, ചെരിച്ചിട്ട് തുറക്ക്, ചെരിച്ചിട്ട് തുറക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, കണ്ണിലേക്ക് ആയാ പണി കിട്ടും. 1, 2, 3. ഇതിപ്പോ എന്താ അതിന്റെ അവസ്ഥ അറിയില്ല. അവിടെ അവിടെ അതിന്റെ ഉള്ളിൽ എന്തോ ഒട്ടിപ്പിടിക്കുന്നുണ്ട് ഞങ്ങളെ. അതെ അതെ, നമുക്ക് അടുത്ത വേഗം ആക്കാം. നല്ല പണി നല്ല പണി ദൂരെ എടുക്കാന്. ഇതെന്തിനാ ഇവർ ഇത്രയും താക്കിയത്? ഈ ബോട്ടിൽ ശരിക്കും ഇത്രെങ്കിലും വേണല്ലേ? 50 rupees വെള്ളം അത്. എന്താ മോളെ, ഒരു മാ കിട്ടൂലേ? രണ്ട് മാ കിട്ടൂലേ? രണ്ട് മാ കിട്ടൂലേ? എന്റെ മോണെ, ഇത് ഉണ്ടാക്കിയാണെങ്കിൽ കൂട്ടി ശരി. എന്നാ ഇതിന്റെ പണിക്ക് പോയാലോ. പുതിയ ഇതാക്കട്ടെ, ഡ്യൂഡ് ഗ്ലൂ, ഡ്യൂഡ് ഗ്ലൂ വിളിക്കൂലേ. വെള്ളം മാതിരി വന്നിട്ട് നല്ല രസം ഉണ്ടല്ലേ. പൊളി 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 മോളെ. കൈമലൊക്കെ ടായ തീർന്നു ഗൈസ്. കാരണം ഫെവിക്വിക്കിനെ കാട്ടി പവർ ഉള്ള സാധനം, ഫെവിക്വിക്കിനെ കാട്ടി തുള്ളി പോലെ ആവല്ലേ പവർ ഉള്ള സാധനം. കയ്യിൽ ഫുള്ളി ചെയ്ത് ഒഴിച്ചിട്ട് മറ്റേ കൈ ആയി ഒട്ടിക്കോ? നടക്കൂല മോളെ. ഇതിന്റെ ഇതില് കയ്യില് കൈ വെക്കണ ഒരു ചലഞ്ച് ചെയ്താലോ? ചെയ്തോ. ഇതിന്റെ ഉള്ളിൽ ഈ വെള്ളം കയ്യിലാണ്ട് ഒഴിക്കൂ. എനിക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല ഗൈസ്. ഓക്കെ, ഈ വെള്ളം കൈമലൊക്കെ ആയി കഴിഞ്ഞുള്ള അവസ്ഥ. ഇതുവരെ എന്റെ കയ്യിലൊന്നും ആയിട്ടില്ല കേട്ടോ, ഒരു തുള്ളി പോലും ഇതുവരെ ആയില്ല. സൂപ്പർ ഗ്ലൂവിന്റെ മാതിരി അല്ല മോളെ, അത് അതിലും അതിലും വേറാണ്, മാസ സാധനമാണ്. ഇനി നമ്മൾ ഇതാക്കണ ഈ വെള്ളം കൂടെ ഒഴിക്കാൻ പോണേ. എന്റെ കണ്ണല്ല എരിയുണ്ട്, ഇപ്പൊ നമുക്ക് എരിയില്ലേ? എനിക്ക് പെയിനല്ല, എനിക്ക് നല്ല എരിയുന്നുണ്ട്. എനിക്ക് തലേന്റെ ഉള്ള ഇതാണ് നമ്മളുടെ വാട്ടർ. എന്ത് വാട്ടർ കഴിഞ്ഞാളെ? സൂപ്പർ ഗ്ലോ അത് നോക്കാം. അതിന്റെ വാട്ടർ ആണ്. സോ ഇത് നമ്മൾ യഥാർത്ഥ വാട്ടറിലേക്ക് ഒഴിക്കാം. ഇതിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ നടക്കേണ്ടി വരും. ഇത് പൊട്ടിക്കാൻ പോലും കഴിയില്ല, ഗ്ലാസ് അല്ല. പൊട്ടിക്കട്ടെ. 1, 2, 3. സുമാക്ക് എന്താണ് അവിടെ, എന്താ വീഴുന്നത്? എന്താണ് അവിടെ നടക്കുന്നത്? ഓ, ഞാൻ എന്തൊരു വാസന. അങ്ങോട്ട് തല വെക്കല്ലേ നേരെ.
തല വെക്കല്ലേ എന്തൊക്കെ മറക്കുന്നേ എനിക്കറിയില്ല കണ്ണെരിട്ട കണ്ണൊട്ടിപ്പോ ഇപ്പോ അങ്ങോട്ടൊന്നുമില്ല എന്റെ നേരെ നിക്കാൻ വേണ്ടി എന്താ സംഭവം അറിയില്ല എന്തൊക്കെ നടക്കുന്നുണ്ട് നടക്കണ എന്താന്ന് വെച്ചാല് നമ്മളെടുത്ത വെള്ളത്തിലേക്ക് നമ്മളുടെ ഈ ഒരു വെള്ളത്തിൽ ഈ ഒരു ലിക്വിഡ് ഒഴിച്ച് ഓരോ പാക്കും തോന്നിട്ട് അപ്പൊ ഇതിന്റെ ഉള്ളിൽ നടന്ന കണ്ടംപ്രേഷൻ ആയിട്ടാണ് നമ്മൾ ഇത് കണ്ടില്ലേ ഇതിന്റെ പേരാണ് ഇത് കണ്ടംപ്രേഷൻ ചെയ്ത് അടിപൊളിയാണ് നമ്മളിത് പഴയ ഒരു എക്സ്പീരിയൻസ് ചെയ്തൊരു പെട്രോളാണ് പറഞ്ഞില്ല ഇത് പെട്രോൾ ഒഴിക്കുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ കണ്ടൻസേഷൻ നടക്കുക മനസ്സിലായില്ലേ മനസ്സിലായില്ല കണ്ടോ എന്ന പൊട്ടിത്തെറിക്കാണ് നമുക്ക് വേണ്ട റെഡി നിങ്ങൾ എടുത്തോണ്ടോ എടുത്തു റെഡി വൺ ടു നിങ്ങൾ പൊട്ടിത്തെറിക്കോ എനിക്ക് ശരിയാണ് ഇതൊക്കെ കൂടി വിട്ടു കാരണം പെട്രോള് കൈമ നിറച്ചിട്ടുണ്ട് എന്നാലും കത്തിപ്പോ ഇത് ഞാൻ അവിടെ കണ്ടിട്ടില്ല വേണ്ടല്ലേ എനിക്കിപ്പോഴാണോ കാരണം ഏതൊരു വീട് കണ്ടിനി ഒരു ചെങ്ങായി എന്താ പെട്ടെന്ന് തീ ഇങ്ങനെ കത്ത് കേട്ടോ അപ്പൊ എന്താ ഈ കുപ്പി ഉണ്ടായിട്ട് പെട്രോൾ ഇങ്ങനെ ഒഴിച്ചിട്ട് അതുകൊണ്ട് തീ ഇങ്ങോട്ട് വന്ന് പെട്രോൾ ചെങ്ങായില്ല നീത്തൻ അങ്ങനെ ചെയ്തിരുന്നു ഞാനത് പണ്ട് എനിക്കിപ്പോ ഇത് വെള്ളല്ലേ എന്തൊക്കെക്കോ വിചാരിച്ചു സംഭവം നമ്മ കിട്ടിയ ഇതാണ് എത്ര ഏകദേശം ഒരു 15 ഫെവിക്കും ഒക്കെ കൂടി വെള്ളത്തിലിടുമ്പോ ഇങ്ങനെയാണ് കൈ സംഭവിക്കും വെള്ളത്തിലിട്ട് നോക്കണ്ട മനസ്സിലായി ഇങ്ങനത്തെ സംഭവിക്കുക കുറച്ചുകൂടി ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ ഫെവിക്ക് കുറച്ചുകൂടി തോനുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇങ്ങനെ സംഭവം ഇത് നമ്മൾ തോന വെള്ളം അതിൽ കുറച്ച് ഫെവിക്കുക ഇപ്പൊ അതാണ് സീൻ ഫ്ലക്സ് ക്യൂക്കും അതുപോലെ തന്നെ വാട്ടർ ഒക്കെ റിയാക്ട് ചെയ്ത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കണം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗൈസ് അപ്പൊ നാളെ കാണാൻ എന്റെ എക്സ്പീരിയൻസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ കണ്ട എന്താ റിയാക്ഷൻ കാണുന്നില്ലേ റിയാക്ഷൻ കാണുന്നില്ലേ ഇതൊക്കെ തന്നെ ഗൈസ് റിയാക്ഷൻ ഓക്കെ ചില നടക്കുമ്പോ ഞാൻ പോയി ടെന്നീസ് കളിക്കാൻ സമയം സീ യു ഗൈസ് ബൈ നാളെ കാണാം ലൈക്ക്